എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നുവെന്ന അപൂർവതയുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ തിരുനട ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച രാത്രി തുറക്കും കാലടിക്കടുത്ത് കാഞ്ഞൂർ തൃക്കണിക്കാവിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പൗരാണിക പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ചാണ് ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുക തുടർന്നുള്ള ഉത്സവ ദിനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് സന്ദർശനത്തിന് എത്തുക ക്ഷേത്ര ഊരാൺമക്കാരായ അകവൂർ വെടിയൂർ വെണ്മണി മനകളിലെ പ്രതിനിധികളും ഉത്സവ നടത്തിപ്പിനായി ദേശക്കാർ തിരഞ്ഞെടുത്ത പുരോഹിതനും അഥവാ സമുദായ തിരുമേനിയും ശ്രീ പാർവതി ദേവിയുടെ പ്രിയ തോഴിയായി സങ്കൽപ്പിക്കപ്പെടുന്ന പുഷ്പിണി ബ്രാഹ്മണിയമ്മയും നടക്കൽ എത്തിച്ചേരും മനക്കാരുടെ പ്രതിനിധികൾ ഉത്സവ നടത്തിപ്പിനു പ്രതീകാത്മകമായി സമുദായ തിരുമേനിയെ അവരോധിക്കുകയും ഇടങ്ങഴിയും താക്കോൽ കൂട്ടവും ഏൽപ്പിക്കുകയും ചെയ്യും തുടർന്ന് ബ്രാഹ്മണിയമ്മ ഊരാൺമക്കാരും സമുദായം തിരുമേനിയും എത്തിയിട്ടുണ്ടോ എന്ന് മൂന്നുവട്ടം വിളിച്ചു ചോദിക്കും എത്തിയിട്ടുണ്ടെന്ന് മറുപടി ലഭിച്ചാൽ ദേവതയുടെ അനുജ്ഞ ചോദിക്കും അനുജ്ഞ ലഭിക്കുന്നതോടെ നട തുറക്കും ആ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ പാട്ടുപുരയിലേക്ക് ആനയിച്ചിരുത്തും വ്രതംനോറ്റ മങ്കന്മാർ ഈ സമയം ദേവിയുടെ തിരുനടയിൽ തിരുവാതിരപ്പാട്ടുപാടി ചുവടുവെക്കും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെയും രാത്രിയിലും ദർശന സമയം ഉണ്ടാകും ബുക്കിംഗിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടായിരിക്കും ശുചിത്വ മിഷൻ നേതൃത്വത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും വെളുപ്പിനെ നാലു മുതൽ പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ആലുവ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഡിപ്പോകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണയായി രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും രണ്ടു മുതൽ രാത്രി ഒമ്പത് വരെയുമാണ് ദർശന സമയം എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതിയുടെ നട തുറക്കുക പെരിയാറിലെ വെള്ളാരപ്പള്ളി കടവ് കൂട്ടക്കൽ കടവ് എന്നിവിടങ്ങളിൽ ഭക്തർക്ക് കുളിക്കാൻ സൗകര്യമുണ്ടാകും ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ആറ് വരെയാണ് നടതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം രണ്ടു തവണ നട തുറന്നു എന്ന പ്രത്യേകതയും ഉണ്ട് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ധനുമാസത്തിലെ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറാം തീയതി ആയതിനാലാണ് ഇങ്ങനെ വന്നത്